അപ്പൊ നമ്മള് ബോട്ടിലാന്നുള്ളത്. ബോട്ട് വളക്കുന്നുണ്ട്. തകർപ്പൻ സേവ് ദ ഡേറ്റ് നടക്കുകയാണ് കേട്ടോ. സേവ് ദ ഡേറ്റ് അല്ലടാ, ഔട്ടോറാ. നടക്കട്ടെ നടക്കട്ടെ. 150,000. വെരി ഗുഡ്, അടിപൊളി. ഇതാ ഇവനാണ് നമ്മുടെ ഭാവി. ആരടാ ഓസിൽ. ഭയങ്കര ഇവരെന്താ ഉണ്ടാക്കിയ നടക്കറിയ, വലിയൊരു പോണ്ടാന്ന് തോന്നുന്നു, കൊളാന്ന് തോന്നുന്നു ഉണ്ടാക്കിയ. ഹലോ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ധർമ്മടം തുരത്തിലേക്കാണ്. ധർമ്മടം ഐലൻഡ് എന്ന് പറയും. അതിമനോഹരമായിട്ടുള്ള ഒരു തുരത്താണത്. അപ്പോൾ നമ്മൾ ആ തുരത്തിലേക്ക് പോകുന്നു. അവിടെ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്കത് നേരിട്ട് കാണാം. അതൊരു സസ്പെൻസ് ആയിരിക്കട്ടെ. അപ്പം അതുമാത്രമല്ല, നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ മുഴക്കുക. അപ്പോൾ നമുക്ക് ധർമ്മടം വെച്ച് കാണാം. ഇപ്പോൾ നമ്മൾ ധർമ്മടം ബീച്ച്, ബീച്ചിൻ്റെ പാർക്കിലേക്കുള്ള വഴിയാണിത് മെയിൻ എൻട്രൻസ്. അപ്പം ഇവിടെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് കയറാൻ. നമ്മൾ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ, ഇതൊരു നല്ല അടിപൊളി പാർക്കാണ് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം. വൈകിട്ട് 4:45 ആയിക്കാണും. ഇതാണ് ഇവിടെയുള്ള കുറച്ച് വിശ്രമ കേന്ദ്രം. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാം. നല്ലതാണ്. ഒരു അത്യാവശ്യം ഫംഗ്ഷനൊക്കെ, ഓപ്പൺ ഫംഗ്ഷനൊക്കെ. യെസ്, ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. പക്ഷേ എങ്കിൽ പോകുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് ബോട്ടിംഗ് നോക്കാം. ഇവിടെ ഒരു ചെറിയ ഒരു ഹോട്ടലുണ്ട്. തവളേനെ കണ്ടോ? നോക്കിയാലോ ശ്രവണേ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇവിടെ ബോട്ടിംഗ് സംവിധാനം ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ബോട്ടിലൊന്ന് കയറിയിട്ടെല്ലാം വരാം. ഞാൻ ഒന്ന് കറങ്ങിയിട്ടും വരാം. ധർമ്മടം തുരത്തിൻ്റെ, തുരത്തെന്നാ പറയാം കേട്ടോ, ഇവിടെ ധർമ്മടം ബീച്ചിൻ്റെ. ഇതാ ഒരു ബോട്ടും. ഒരാൾ തുടങ്ങി, ജസ്റ്റ് ഒന്ന് കറങ്ങാം. അത് വരുമ്പോൾ പിടിക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമ്മളിപ്പോൾ ധർമ്മടം ഐലൻഡിലാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ ഒരു മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ് ധർമ്മടം. ധർമ്മടത്ത് ഒരു ഐലൻഡ് ഇരിക്കുന്നുണ്ട്. ഐലൻഡ് മീൻസ് ഒരു ചെറിയൊരു തുരുത്ത് എന്നൊക്കെ പറയും. അപ്പോൾ ആ തുരത്തിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതിൻ്റെ ഉള്ളിലൊന്നും പോകാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ചാർജ് 50 രൂപയാണ്. ഇവിടെ ഇപ്പോൾ ഒരു ബോട്ടുണ്ട്, ഒരു ബോട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ പുഴയിലൂടെ, ധർമ്മടം പുഴയിലൂടെ ഇങ്ങനെ കുറച്ച് കറങ്ങാം. അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അതിന് ശേഷം കുറേ സ്ഥലങ്ങളുണ്ട് നമുക്ക് കാണാൻ. ആ കുട്ടികൾക്കൊക്കെ കളിക്കാൻ ഒരുപാട് സ്പേസ് ഉണ്ട്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ, അതായത് കപ്പിൾസ് വീഡിയോ, പിന്നെ ഔട്ട്ഡോർ വീഡിയോ, അതിനൊക്കെ എടുക്കാനുള്ള നല്ല ബ്യൂട്ടിഫുൾ സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. അതിനുശേഷം ഇവിടെ ഒരു ഷിപ്പുണ്ട്, പൊളിക്കാൻ കൊണ്ടുവന്ന ഷിപ്പാണ്, പക്ഷേ ബ്യൂട്ടിഫുള്ളാണ്.
അതും നമുക്കൊന്ന് കാണാം. കൂടാതെ നമ്മുടെ തുരുത്ത്, അതാണല്ലോ നമ്മുടെ യഥാർത്ഥ പോയിന്റ്. അപ്പോൾ ഇത് നമ്മുടെ ചങ്ക് ബ്രോസ് ആണ്, ഒന്ന് പ്രത്യുഷ്, പിന്നെ നമ്മുടെ ശ്രാവൺ ഉണ്ട് നമ്മുടെ കൂടെ. ഓക്കെ, ആ ബോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം, ഒന്ന് കറങ്ങാം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോകും. കൊറേ ആൾക്കാരുണ്ട് നമ്മളെ കൂടെ, ഇവരിപ്പം കേറി ഇറങ്ങിയതേ ഉള്ളൂ, നമ്മള് കേറാൻ വേണ്ടി പോകണം. അപ്പൊ ഓക്കെ, എന്തിനാടാ വേണ്ട, ജാക്കറ്റ് ഇടടാ. ഓക്കെ, അപ്പൊ നമ്മള് ബോട്ടിലാന്നുള്ളത്. റാവണന്റെ ധർമ്മടത്തെ ആദ്യത്തെ ബോട്ടിംഗ്. ഇപ്പൊ നമ്മള് പുഴേന്റെയും കടലിന്റെയും കറക്റ്റ് സ്ഥലത്താണ് എത്തി. ഇപ്പം അപ്പുറത്തെ കടലും കുറച്ച് പുഴയാണ്. ഇപ്പൊ ബോട്ട് വളക്കാറ്.
എന്നാലും ബോട്ടിങ് ഗംഭീരമായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മള് യൂട്യൂബിലെ ഇങ്ങനെ വ്ലോഗൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് തോന്നുന്നത് ചേട്ടൻ നല്ലപോലെ നമുക്ക് കുറച്ച് സമയം തന്നിട്ടുണ്ട്. മറ്റുള്ളവർ വേഗം എത്തിയിട്ടുണ്ട്. ചേട്ടനും ഇഷ്ടപ്പെട്ടു. അപ്പൊ എല്ലാരും ഇവിടെ സഞ്ചരിക്കണം. എന്ത് തന്നെയായാലും ഇവിടെ വന്നു കഴിഞ്ഞാല് 80 രൂപ കൊടുത്തിട്ട് ഒരു ബോട്ടിങ്ങിലെങ്കിലും ഇരിക്കണം കേട്ടോ. തീർച്ചയായും നല്ലൊരു അനുഭവം. ഇവിടെ സമയം ബോട്ടിങ്ങിന്റെ സമയം 7 മണിവരെയാണ്. 7 മണിവരെ നമുക്ക് ബോട്ടിങ് ചെയ്യാം. അപ്പൊ നമ്മള് അങ്ങനെ ഇവിടെ എത്തി. എന്തായാലും പൊളിച്ച് സൂപ്പർ ആയിരുന്നു. അടിപൊളി പറഞ്ഞല്ലേ. അപ്പൊ ചേട്ടാ പോട്ടെ, അപ്പൊ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ ബോട്ടിങ് സൂപ്പർ ആയിരുന്നു, നല്ല അനുഭവമാണ്. ഇനി നമ്മൾ പാർക്കിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ നേരെ കടപ്പുറത്തേക്ക് പോവാം, ബീച്ചിലേക്ക് പോവാം. ഓക്കെ, ബീച്ചിലെത്തി കേട്ടാ. ഇതാ ബീച്ചിൻ്റെ നടവഴിയിലൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ്. തുരുത്താങ്ങ് ദൂരെ ഉണ്ട്, കാണിച്ചിട്ടുണ്ട്. ഒരു കൂട്ടം ആൾക്കാർ പട്ടം പറത്തുകയാണ്. പിന്നെ അതിമനോഹരമായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ കാണാം. ഒട്ടുക്കത്തെ വൈബാണ് കേട്ടോ ഇത്. ഈ കപ്പൽ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു ഭയങ്കര രസമാണ്. അപ്പോൾ കപ്പലിലേക്കാണ് നമ്മൾ പോകുന്നത്. കപ്പലിൻ്റെ അടുത്തൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നല്ല തിരയുണ്ട്, അങ്ങോട്ടേക്ക് എന്തായാലും പോകാൻ പറ്റില്ല. അപ്പോൾ കപ്പലിൻ്റെ ഇങ്ങനെ ദൂരെ നിന്ന് കാണാം, അത്രയേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. ഇവിടെ ചെറിയ ഒരു കുട്ടി കളിക്കുന്നുണ്ട്, കുറേ ആൾക്കാരിങ്ങനെ കളിക്കുക. ഓ തിര വരുന്നു. ഇതാ ഒരു കുഞ്ഞിമ്പാവേനെ വഴിയിൽ ഓടുകയാണ്. അതാ പിടിച്ച് മോനെ. കേരളം എന്നൊക്കെ തോന്നുന്നുണ്ടല്ലേ ശ്രാവണെ. നല്ല രീതിയിൽ ആഗ്രഹമുണ്ട്, കുറെ കാലായില്ലേ ഇവിടെ ഇവിടെ കിടക്കുന്ന. ജീവിതത്തിൽ ഇതുവരെ കപ്പലിൽ കയറി. നമ്മളെയൊക്കെ കാല് കൊണ്ടിട്ട് കപ്പലിന് മോക്ഷം കിട്ടട്ടെ. യാ ഒരു ചെറിയ മോൻ്റെ ആഹാ, അവനിങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷം കൊണ്ടിങ്ങനെ തുള്ളതാണ്. അവനെ മാത്രം പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല അവന്. ശ്രാവണേ പിന്നെ നമുക്കിപ്പോ ഒരു 1.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാല് അവിടെ എത്തും. എവിടെ? വെളിച്ചിൻ്റെ അടുക്കി എത്തും. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകാം. അങ്ങോട്ട് പോകാനും കാണാനൊന്നും ഇല്ല, എന്നാലും ഒരു രസമല്ലേ ഒന്ന് കാണാം. ആഗ്രഹം അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് പോകണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ എങ്കിലും നടക്കൂല, കാരണം അങ്ങനത്തെ കടൽക്ഷോഭം വന്നു. പോയിനെങ്കിൽ നമ്മൾ രണ്ടാളും കിട്ടും, അതാണ് പ്രശ്നം. ഇവിടെ അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ട്, അതുകൊണ്ട് അങ്ങനത്തെ കളിക്കൊന്നും നമ്മളില്ല. ഇതാണ് നമ്മുടെ തുരുത്ത്. തുരുത്തിന്റെ ഉള്ളില് ഞാൻ കേട്ടിടത്തോളം ഈ തുരുത്തിന്റെ ഉള്ളില് ഒന്നുമില്ല. എല്ലാരും ഭയങ്കര പൊങ്ങച്ചം പറയൂ ഇതിന്റെ ഉള്ളില് ഭയങ്കര സംഭവമാണ്, ഒരു ഉണ്ടയില്ല. അതാണ് സത്യം. ഈ തുരുത്തിന്റെ ഉള്ളിൽ ഒരു പഴയ ഒരു ചെറിയൊരു ചുമരുണ്ട്, ഒരു വീട് പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു ചുമരും ഉണ്ട്, ഒരു ചെറിയ പൊട്ട കിണറും ഉണ്ട്. ഇത് രണ്ടേ ഈ തുരുത്തിന്റെ ഉള്ളിലുള്ളൂ. പിന്നെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. എന്തായാലും അതിന്റെ ഉള്ളിൽ കയറാൻ എല്ലാവർക്കും ഭയങ്കര കൊതിയായിരിക്കും. ഈ കാണുമ്പം തന്നെ ഒരു ഭയങ്കര നോസ്റ്റാൾജിയ ഫീലാണ് ഇത്. കാരണം വേറെ നല്ല വേറെ അത്ഭുതങ്ങളൊന്നും ഇവിടെ ഇല്ലെങ്കിലും ഭയങ്കര ഒരു സുഖമാണ്, ഒരു രസമാണ് തുരുത്ത്. എത്രയോ പിള്ളേർ ഡെയിലി വന്നിട്ട് ഇവിടുന്ന് കളിക്കും. ഇപ്പം കണ്ടില്ലേ കുറേ പിള്ളേർ കളിക്കുന്നുണ്ട്, കളി കുറേ ആളിങ്ങനെ കുളിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ ഭയങ്കര ശ്രദ്ധിക്കണം കേട്ടോ. ഈ മോനെ അടുത്തൊന്നും ആരും ഇല്ല, എന്തെങ്കിലും
നമ്മൾ തന്നെ ദൂരെ നിന്ന് എടുക്കുവാണെങ്കിലും ആരും ഇല്ലാത്ത സമയം എന്ത് ചെയ്യും? അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം തൊട്ടപ്പുറത്തുണ്ട്. തകർപ്പൻ സേവ് ദ ഡേറ്റ് നടക്കുകയാണ് കേട്ടോ. സേവ് ദ ഡേറ്റ് അല്ലടാ, ഔട്ടോറാ. നടക്കട്ടെ നടക്കട്ടെ. 150,000 അത്രേ ഉള്ളൂ കേട്ടോ. ഞമ്മളൊരു 2 മാസം കൊണ്ട് 1 മില്യൺ അടിക്കേണ്ട പരിപാടിയാ. നമ്മളെ കടലിലെ തിരമാല ആസ്വദിക്കുന്ന കാക്കകള് ശ്രാവണ നല്ല രീതിയിൽ മനുഷ്യന്മാരെക്കാട്ടും കൂടുതൽ ആസ്വദിക്കുന്ന. പിന്നെ തീർച്ചയായും മൃഗങ്ങളും ആസ്വാദനത്തിന് ഭയങ്കര ഇതാണ്. ഇവിടെ കാക്കകളൊന്നും അവഗണിക്കാൻ പാടില്ല. ഇതാണ് മോനെ നമ്മുടെ മാസ് കുരുത്ത്, ധർമ്മടം ഐലൻഡ് എന്നാണ് ഇതിന് പറയുക. പിന്നെ ഇവിടെ റോപ്പ് വേ, മുഴപ്പിലങ്ങാടുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ഒരു റോപ്പ് വേ വരുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോപ്പ് വേ വന്നു കഴിഞ്ഞാൽ കുരുത്തിലേക്ക് പോകാനൊക്കെ ഭയങ്കര എളുപ്പമാവും, എല്ലാവർക്കും പോകാൻ പറ്റും. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ളവർക്ക് ധൈര്യമുള്ളവർക്ക് മാത്രമേ പോകാൻ പറ്റൂ, പക്ഷേ റോപ്പ് വേ വന്ന് എല്ലാവർക്കും പോവാം. ഇനി കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ആദ്യം ഇങ്ങോട്ടേക്ക് പോരും എല്ലാവരും വീഡിയോ എടുക്കാൻ. എൻ്റെ കല്യാണത്തിനും വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ ഔട്ട്ഡോർ ഇവിടെ പ്ലാൻ ചെയ്തിട്ട് ഔട്ട്ഡോർ നടന്നിട്ടില്ല, അതാണ് സംഭവിച്ചത്. ശ്രാവണിൻ്റെ കല്യാണം ഇടുന്നായിരുന്നോ വീഡിയോ? സേവ് ദ ഡേറ്റ് ഇവിടെയാ കേട്ടോ, നമ്മളെ ശ്രാവണിൻ്റെ സേവ് ദ ഡേറ്റ് ഇവിടെയാ. ഇതാണ് ഓ സേവ് ദ ഡേറ്റും ഔട്ട്ഡോർ ഒക്കെ ഇവിടെയാ. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാ പോലും. പിന്നെ പ്രത്യക്ഷം എന്റെ കല്യാണത്തിന് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആക്കാല്ലേ, സേവ് ദ ഡേറ്റ് ഇവിടെ നിന്ന്. ചേട്ടന്റെ സ്ഥലം എവിടെയാ? എവിടാ? ധർമ്മടം തന്നെയാ? അത് ശരിയാ. അല്ല ഇത് നമുക്ക് ഈ ഇതിലേക്ക് തുരുത്തിലേക്ക് പോവാൻ ഈ സമയത്തൊന്നും നടക്കുമോ? ഇല്ല, പ്രത്യേക സമയത്ത് വെള്ളം നല്ലോണം ഇറങ്ങും. വെള്ളം ഇറങ്ങുന്ന സമയത്താണ് നടക്കുക അല്ലേ? നടന്നിട്ട് പോവാം. പക്ഷെ അറിയുന്ന ആളുകൾ ഓ അങ്ങനെയാണല്ലേ, ആളെന്നെല്ലാം തിരിഞ്ഞു കളിച്ച് വരുമ്പോഴൊക്കെ വെള്ളം കയറിയിട്ട് പിന്നെ. ഓ അത് ശരി. ആ ഹാ ഹാ അത് ശരി. ഇതിന്റെ ഉള്ളിൽ എന്തെന്നാണ് ചേട്ടാ കാണാനുള്ളത്? ഉള്ളിൽ അങ്ങനെ കാണാനില്ലാന്നോ, അതെ തെങ്ങും മറ്റുള്ള വൃക്ഷങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ല വേറെ എന്തെങ്കിലും ഇതിന്റെ ഉള്ളിൽ ഒരു പഴയ വീടുണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടു. ചേട്ടൻ പോയിട്ട് ഉള്ളിൽ കിണറുണ്ട്. ആ ഒരു കിണറും വീടും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ശുദ്ധജലം ആ അതാണ് കേട്ടോ. ഈ കിണറ് ഇതിൻ്റെ ഉള്ളിലുള്ള കിണറ് നല്ല നീറ്റ് ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അതായത് കടല് നല്ല ഉപ്പ് വെള്ളമാണ്, പക്ഷെ ഉള്ളിലുള്ള വെള്ളം നല്ല ശുദ്ധ വെള്ളമാന്നും പറയുന്നുണ്ട്. ആ ചിലപ്പോൾ അതായിരിക്കും. അതെ അതെ, ഫാമിലി മെമ്പേഴ്സൊക്കെ വരുമ്പോൾ കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കുക ഈ സമയത്ത്. അതെ അതെ. മുഴപ്പിലങ്ങാടുന്ന് ആ മുഴപ്പിലങ്ങാട് അപകടം ഉണ്ടായി. പിന്നെ പാനൂര് നിന്നുള്ള ആരോ 4 കുട്ടികൾ അങ്ങനെ ഒരു പറയുന്ന കേട്ടു. അതൊക്കെ അത് നാട്ടുകാര് അവരെ വിളിപ്പിച്ചിരുന്നു. ഓ അത് ശരി. പക്ഷെ അവര് ധിക്കരിച്ചിട്ട് പോയതാ. അങ്ങനെ അങ്ങനെ പറ്റിയതാണ് അല്ലേ. ചേട്ടാ വളരെ സന്തോഷം. ഓക്കെ താങ്ക് യു. നമ്മള് കണ്ണൂരിൽ നിന്നായിരുന്നു. ഫുട്ബോൾ കളിക്കുന്ന വീഡിയോ എടുത്തല്ലോ. വെരി ഗുഡ്, അടിപൊളി. ഇതാ ഇവനാണ് നമ്മുടെ ഭാവി. ആരടാ? ഓസിൽ. ഓസിൽ അടാ ഓനെ എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയുന്നത് ഒരു മെസ്സിനെയും ഒരു റൊണാൾഡോനും റൊണാൾഡിനോനും. ഓസിൽ അല്ലേ പഠിച്ചു വെച്ചോ. ടോസിൽ പ്രത്യക്ഷ. നീ ഒന്ന് ഓടി വരുവോ, അടക്കില്ല. നീ ഒന്ന് ഓടി വരുവോ. ഓടി വരണ്ടേ.
ശ്രാവൺ ഉണ്ട്. അപ്പോൾ താങ്ക് യു ധർമ്മടം, നമ്മൾ വീണ്ടും വരും. അതുവരെ ബൈ, കാണാം അടുത്ത വീഡിയോ ആയിട്ട്, വീണ്ടും കാണാം. അവർ നിങ്ങളുടെ ആരെ പ്രത്യക്ഷം ആളെ കൂട്ടിയിട്ടും വരണ്ടിയിരുന്നു. നല്ല ബീച്ചിലാവുന്നു പറഞ്ഞു പിള്ളേരിപ്പോ കാണില്ല. വൈഫിനെ കൂട്ടണ്ടോ അല്ലേ വന്നിരിക്കുന്നത്? നമ്മളങ്ങനെയല്ലേ, സാവന് വൈഫിനോട് കള്ളത്രാലും പറഞ്ഞാ മോനെ വന്നിരിക്കുന്നു. വീഡിയോയില് വീഡിയോ കാണുമ്പോ പിടിക്കണം, ഇതുവരെ ഒന്നും പറയരുത്. എന്തായാലും വീഡിയോയില് സാവണ കാണും. കളിപ്പാട്ടല്ലോ കേട്ടോ. ബീച്ചില് ഭയങ്കര കുട്ടികളെ ആകർഷിക്കുന്ന കളിപ്പാട്ടും കാര്യങ്ങളൊക്കെ സ്ലേറ്റ്. ഓ, ഇപ്പം കളിപ്പാ കുറെ പിള്ളേർ വന്നു. ഇപ്പൊ പിള്ളേര് കുറച്ച് പിള്ളേര് കളിക്കുന്നൊക്കെ ഉണ്ട്. നേരത്തെ ആരും ഇല്ലായിരുന്നു. അതാ മോനെ ഊരാ മതി, നമ്മുടെ ചെറിയ മോനെ എന്താ ഇപ്പൊ ഊരും. വീഡിയോ എടുക്കട്ടെ. ആ ഊര് മോനെ, ഊരടാ ഊരടാ. Very good. ഗസ്റ്റുകൾ ഇപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ അതിൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇപ്പോൾ വൈകിട്ട് വൈകി ആറാറ് മണി കഴിഞ്ഞു, ആറ് മണി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചായപ്പൊടിയുണ്ട് കേട്ടോ. ണ്ട ഇതാണ് ക്രൗഡ്. ഇവിടെ ഒരു ഇഷ്ടം പോലെ വാഹനങ്ങൾ, ഇങ്ങനെ കടല് പോലെ വാഹനങ്ങൾ കിടക്കുക ധർമ്മടം ബീച്ചിൽ. നല്ല ഇന്ന് സാറ്റർഡേ ആണ്, അതിൻ്റെ ഒരു ക്രൗഡ് ഉണ്ടാവും. ഫുള്ള് വാഹനങ്ങൾ, ഇഷ്ടം പോലെ വാഹനം, ലൈനായിട്ട് വാഹനം. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇതൊന്ന് കാണാൻ ആഗ്രഹമുണ്ടാവും. എന്തായാലും വരിക. അപ്പം ബൈ ബൈ ധർമ്മടം. യെസ്, അപ്പം നമ്മുടെ ധർമ്മടം ബീച്ച് നിങ്ങൾ കണ്ട് കാണുമെന്ന് കരുതുന്നു. അവിടെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എങ്ങനെയുണ്ടായിരുന്നു ബോട്ടിംഗ് സർവീസ്? ബോട്ടിംഗ് ഒക്കെ ഗംഭീരല്ലേ? ഓക്കെ, നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല, കാലാവസ്ഥ ശരിയല്ലായിരുന്നു, ബീച്ചിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല. എന്നിരുന്നാലും നമ്മൾ അടുത്ത് തന്നെ നമുക്ക് ഉള്ളിൽ കയറി ഒരു വീഡിയോ തന്നെ എടുക്കും. ഉറപ്പായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങൾ നമ്മളെ ചാനൽ, പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ മുഴക്കുക, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതൊക്കെ ചെയ്യുക. നമ്മളെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാം. പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.